നിലപാടിലേക്ക് സ്വാഗതം. കായിക രംഗത്ത് കേരളം ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് എന്ന് പലപ്പോഴും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഭരണാധികാരികളും പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അത്ലറ്റിക്സിൽ എക്കാലവും കേരളത്തിന് ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അത്ലറ്റുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് അത്ലറ്റിക്സിലുൾപ്പെടെ കായിക രംഗത്ത് കേരളത്തിനുണ്ടായിരുന്ന ഈ മുന്നേറ്റം കുറഞ്ഞു പോവുകയാണോ, അത് പിന്നോക്കം പോവുകയാണോ എന്ന സംശയമുണ്ടാകുന്നു. ഈ ഒരു വിഷയമാണ് ഇന്ന് കളിക്കളത്തിൽ കുതിക്കാൻ ഈ പ്രോത്സാഹനം പോരാ എന്ന മുഖപ്രസംഗത്തിലൂടെ ദീപിക വിശകലനം ചെയ്യുന്നത്. ഇതിന് ഉപദ്രവകരമായ സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റാഞ്ചിയിൽ നടന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൻ്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടുള്ള ചില വിമർശനങ്ങളും ചില വിലയിരുത്തലുകളുമായിരുന്നു. 5 വർഷം തുടർച്ചയായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കേരള ടീം കഴിഞ്ഞ വർഷമാണ് ആ സ്ഥാനം ഹരിയാനയ്ക്ക് വിട്ടുകൊടുത്തത്. ഇത്തവണയും അത് തിരിച്ചു പിടിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മോശം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ദുർബലമായ പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചത്. അതിന് പ്രധാന കാരണമായി പറയുന്നത് സ്കൂൾ മീറ്റുകളും അത്ലറ്റിക് ഫെഡറേഷൻ്റെ ദേശീയ മീറ്റും തമ്മിലുള്ള സമയക്രമത്തിലുണ്ടാകുന്ന പ്രശ്നമാണ്. സ്കൂൾ മീറ്റ് കഴിഞ്ഞ് ചെറിയൊരിടവേള പോലും ഇല്ലാതെ കേരളത്തിൻ്റെ കുട്ടികൾക്ക് റാഞ്ചിയിലേക്ക് പോകേണ്ടി വന്നു. അവർ പോയ സാഹചര്യവും വളരെ ദയനീയമായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് പോലും കിട്ടാതെ, റിസർവേഷൻ പോലും ഇല്ലാതെ ഇടുങ്ങിയ ബോഗികളിൽ കൂട്ടായി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി. ഏതായാലും ഈ ദയനീയ അവസ്ഥ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടുകൂടി തിരിച്ചു പോരാൻ തൊടുപുഴ ഡീപ്പോൾ സ്കൂളിലെ അലുമിനി അസോസിയേഷൻ 40 ഏറെ പേർക്ക് എയർകണ്ടീഷൻ്റെ കോച്ചിലെ ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സർക്കാരിന് ഫണ്ടില്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തിയാണെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇക്കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലും അത്ലറ്റിക് ഫെഡറേഷനും വേണ്ട മുൻകൈ എടുക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ കായിക പരിശീലനത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മങ്ങാട്ടുപറമ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനം ചെയ്ത വേളയിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. എല്ലാവർക്കും കായിക പരിശീലനം നൽകുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായ കഴിവുകളുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടതും അനിവാര്യമാണ്. ദേശീയ അത്ലറ്റിക് മീറ്റുകളിലും ജൂനിയർ മീറ്റുകളിലുമൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പല സംസ്ഥാനങ്ങളും, സ്വർണ്ണ മെഡലും ഒക്കെ കരസ്ഥമാക്കുന്നവർക്ക് പല സംസ്ഥാനങ്ങളും സമ്മാന തുകകൾ പ്രഖ്യാപിക്കാറുണ്ട്. പലരും വലിയ തുകയാണ് സമ്മാനമായി നൽകുന്നത്. കേരളം ഇക്കൂട്ടർക്ക് ഇങ്ങനെ സമ്മാനം കിട്ടുന്ന കുട്ടികൾക്ക് ചെറിയ തുക പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ 3-4 വർഷമായി ആ തുക പോലും അവർക്ക് നൽകുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാരും കായിക സംഘടനകളും കുറേ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുവാനും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഇത്തവണ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 2 താരങ്ങൾ 2 ഗോൾഡ് മെഡലുകൾ വീതം നേടി, അത്തരത്തിലുള്ള താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനവും കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും നേടിക്കൊടുക്കുകയും ചെയ്യണം. നിരവധി മികച്ച കായിക താരങ്ങൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച പരിശീലകർ, മലയാളി പരിശീലകർ പലരും അന്യസംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്.
ഇപ്രകാരം കായിക താരങ്ങളും പരിശീലകരും സംസ്ഥാനം വിട്ടുപോകാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ കായിക താരങ്ങൾക്ക് അർഹമായ പ്രോത്സാഹനവും പ്രാധാന്യവും നൽകണം എന്നതാണ് ഈ ഒരു മുഖപ്രസംഗത്തിലൂടെ ദീപിക പറയാൻ ഉദ്ദേശിക്കുന്നത്.